സിനിമകൾ വിജയിക്കുന്നതോടെ പരസ്യങ്ങൾക്ക് മോഡലാവാനും ബ്രാൻഡുകളുടെ അംബാസിഡർമാരാവാനുമൊക്കെ താരങ്ങളെ സമീപിക്കുന്ന പരസ്യ കമ്പനികൾ ഇന്നൊരു സ്ഥിരം കാഴ്ചയാണ്. അടുത്തിടെ പാൻ മസാല ബ്രാൻഡിന്റെ പരസ്യത്തിൽ അഭിനയിച്ച ഹിന്ദി നടൻ അക്ഷയ് കുമാർ ഈയിടെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. വിവാദം കടുത്തപ്പോൾ അക്ഷയ് മാപ്പപേക്ഷയുമായി രംഗത്തെത്തി. താനിനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്നും പരസ്യത്തിന് ലഭിച്ച പണം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും അക്ഷയ് കുമാർ പറഞ്ഞിരുന്നു. നിലപാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ചില പരസ്യങ്ങളുടെ മുഖമാകാൻ തയ്യാറാകാതെ നിൽക്കുന്ന താരങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ ലിസ്റ്റിലെ ഏറ്റവും പുതിയതായി വമ്പൻ പരസ്യം വേണ്ടെന്ന് വച്ചിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ അല്ലു അർജുനും ചിമ്പുവും. തെന്നിന്ത്യൻ നടന്മാരായ അല്ലു അർജുനും വിജയ് ദേവർകൊണ്ടയ്ക്കും പിന്നാലെ മദ്യ കമ്പനിയുടെ പരസ്യ ഓഫർ നിരസിച്ചിരിക്കുകയാണ് തമിഴ് നടനായ ചിമ്പു. മൾട്ടിനാഷണൽ ആൽക്കഹോൾ കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിക്കാനുള്ള വലിയ ഓഫർ ഉണ്ടായിരുന്നിട്ടും ചിമ്പു അത് നിരസിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കോവിഡ് മഹാമാരിക്ക് മുമ്പ് ചിമ്പുവിന്റെ ശരീരഭാരം വളരെയധികം കൂടിയിരുന്നു. തുടർന്ന് നിരന്തരമായ വ്യായാമത്തിലൂടെയാണ് ശരീരഭാരം നടൻ കുറച്ചത്. ഇതിന്റെ വീഡിയോ ചിമ്പു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനും ഫിറ്റ്നസ് നിലനിർത്താനും ഈ വീഡിയോ പലർക്കും പ്രചോദനമാകുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി അനാരോഗ്യമായ ശീലങ്ങളും ജീവിതശൈലിയും താരം ഉപേക്ഷിച്ചെന്നും ഈ തീരുമാനം മദ്യത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ഓഫർ നിരസിക്കാൻ കാരണമായെന്നും റിപ്പോർട്ടുണ്ട്. 10 കോടി രൂപയുടെ ഓഫറാണ് അല്ലു അർജുൻ നിരസിക്കുന്നതെന്നാണ് വിവരം. താൻ ഈ പരസ്യത്തിൽ അഭിനയിച്ചാൽ ആരാധകരിൽ തെറ്റായ സ്വാധീനം ഉണ്ടാക്കും എന്നതിനാലാണ് കോടികളുടെ ഓഫർ അല്ലു വേണ്ടെന്ന് വച്ചിരിക്കുന്നത്. മുൻപും ഒരു പാൻ മസാല ബ്രാൻഡിന്റെ പരസ്യത്തിൽ നിന്നും അല്ലു അർജുൻ പിന്മാറിയിരുന്നു. കോടികളാണ് കമ്പനി അല്ലുവിന് വാഗ്ദാനം ചെയ്തത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ചുള്ള പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ അല്ലു അർജുനെതിരെ നേരത്തെ പരാതി വന്നിരുന്നു. പരസ്യം സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു സാമൂഹിക പ്രവർത്തകനാണ് പരാതി നൽകിയത്. കോടികൾ പ്രതിഫലം ലഭിച്ചേക്കാവുന്ന പാൻ മസാല പരസ്യം KGFലൂടെ റോക്ക് സ്റ്റാറായ യാഷ് വേണ്ടെന്ന് വച്ച വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. യാഷിനെ പോലെ തന്നെ മറ്റു ചില താരങ്ങളും കോടികൾ പ്രതിഫലം ലഭിക്കുന്ന പരസ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവരിൽ ചിലരാണ് രൺബീർ കപൂർ, ഇമ്രാൻ ഹാഷ്മി, സായി പല്ലവി, അനുഷ്ക ശർമ്മ, സുശാന്ത് സിംഗ്, അഭിഷേക് ബച്ചൻ, സണ്ണി ലിയോൺ എന്നിവർ. കോടികൾ വാഗ്ദാനം ചെയ്ത ഫെയർനെസ് ക്രീം പരസ്യം തെന്നിന്ത്യൻ താരം സായി പല്ലവി വേണ്ടെന്ന് വച്ചത് നേരത്തെ തന്നെ വലിയ വാർത്തയായിരുന്നു. 2 കോടി രൂപയാണ് സായി പല്ലവിക്ക് ഫെയർനെസ് ക്രീം പരസ്യത്തിൽ അഭിനയിക്കാൻ പ്രമുഖ ബ്രാൻഡ് ഓഫർ ചെയ്തത്. എന്നാൽ ഈ പണം തനിക്ക് ആവശ്യമില്ലെന്ന് താരം വ്യക്തമാക്കുകയായിരുന്നു. അത്തരമൊരു പരസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് താൻ എന്താണ് ചെയ്യേണ്ടതെന്നായിരുന്നു സായി പല്ലവിയുടെ ചോദ്യം. വീട്ടിൽ ചെന്നാൽ 3 ചപ്പാത്തിയോ ചോറോ ആണ് താൻ കഴിക്കാറുള്ളത്. മറ്റു വലിയ ആവശ്യങ്ങളൊന്നും തനിക്കില്ല. മുഖക്കുരുവുള്ള തന്റെ മുഖമാണ് ആളുകൾ സ്വീകരിച്ചതെന്നും ഇന്ത്യക്കാരുടെ നിറം ഇതാണെന്നും അതിൽ മോശം തോന്നേണ്ട കാര്യമില്ലെന്നും സായി പല്ലവി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഫെയർനെസ് ക്രീമുകളുടെ പരസ്യത്തിൽ അഭിനയിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മറ്റൊരു നടിയാണ് ബോളിവുഡ് താരം അനുഷ്ക ശർമ്മ. വംശീയതയും ലൈംഗികതയും പ്രചരിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ താൻ പ്രോത്സാഹിപ്പിക്കില്ലെന്നാണ് താരം തുറന്നു പറഞ്ഞത്. അഭിനയിച്ചു തുടങ്ങുന്ന ആദ്യകാലങ്ങളിൽ അനുഷ്ക ഫെയർനെസ് ക്രീമുകളുടെ പരസ്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് ഇവയിൽ നിന്നെല്ലാം പിന്മാറുകയായിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ ലഭിച്ച കോടികളുടെ ഓഫർ വേണ്ടെന്ന് വെച്ച താരമാണ് സുശാന്ത് സിംഗ് രജ്പുത്. 15 കോടിയാണ് സുശാന്തിന് പ്രമുഖ ബ്രാൻഡ് ഓഫർ ചെയ്തത്. ഫെയർനെസ് ക്രീം പരസ്യത്തിൽ നിന്ന് പിന്മാറിയ മറ്റൊരു ബോളിവുഡ് താരമാണ് രൺബീർ കപൂർ. 9 കോടിയാണ് പ്രമുഖ ബ്രാൻഡ് രൺബീറിന് വാഗ്ദാനം ചെയ്തത്. എന്നാൽ താരം പരസ്യം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. സമാനമായി ബോളിവുഡ് നടി സ്വര ഭാസ്കറും തനിക്ക് ലഭിച്ച കോടികളുടെ പരസ്യ ഓഫർ വേണ്ടെന്ന് വച്ചിരുന്നു. ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിന് വേണ്ടി ലഭിച്ച 2 കോടി രൂപയുടെ പരസ്യ വാഗ്ദാനം നിരസിച്ചുകൊണ്ട് കറുപ്പിന് എന്താണ് കുഴപ്പമെന്നാണ് കങ്കണ റണൌട്ട് ചോദിച്ചത്. പെപ്സിയുടെ പരസ്യത്തിൽ നിന്ന് പിന്മാറാൻ ബോളിവുഡ് ബിഗ് ബി അമിതാഭ് ബച്ചനെ പ്രേരിപ്പിച്ചത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ടീച്ചർ വിഷമാണെന്ന് പറഞ്ഞ പാനീയം കുടിക്കാൻ എന്തിനാണ് അമിതാഭ് ബച്ചൻ പ്രേരിപ്പിക്കുന്നതെന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ ചോദ്യം. ഇതിനുശേഷം മദ്യത്തിന്റെയും ടൊബാക്കോ ഉൽപ്പന്നങ്ങളുടെയും പരസ്യത്തിലും അമിതാഭ് ബച്ചൻ പിന്നീട് അഭിനയിക്കാണ്ടായി. അതുപോലെ തന്നെ ടൊബാക്കോ ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ഓഫർ വേണ്ടെന്ന് വെച്ച താരമാണ് സണ്ണി ലിയോൺ. ഭാവിയിലും ഇത്തരം പരസ്യങ്ങളിൽ താൻ ഭാഗമാകില്ല എന്നാണ് സണ്ണിയുടെ നിലപാട്. മദ്യത്തിന്റെ പരസ്യത്തിൽ നിന്നും പിന്മാറിയ മറ്റൊരു ബോളിവുഡ് നടൻ ഇമ്രാൻ ഹാഷ്മിയാണ്. 4 കോടി പ്രതിഫലം ലഭിക്കുന്ന പരസ്യത്തിൽ നിന്നാണ് അദ്ദേഹം പിന്മാറിയത്. അഭിഷേക് ബച്ചനും ഇതുപോലെ തന്നെ ഒരു പരസ്യം വേണ്ടെന്ന് വച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.